നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായിട്ടും മാധവ് ഗഡ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കസ്തൂരിരംഗൻ സമിതി റിപ്പോർട്ട് നൽകിയതിൻ്റെ വാർത്തയാണ് മിക്ക മലയാള പത്രങ്ങളുടെയും പ്രധാന വാർത്തയായിട്ട് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കർണാടക ബി ജെ പി ഓഫീസിനടുത്ത് സ്ഫോടനം നടന്നതിൻ്റെയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും പത്രങ്ങൾ മലയാള പത്രങ്ങൾ നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഈ കർണാടകത്തിലെ ബ്ലാസ്റ്റിന് തന്നെയാണ് ഏറ്റവും നല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒപ്പം ഐ പി എൽ വിശേഷങ്ങളും ഇന്ന് വലിയ പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. ഓരോ പത്രങ്ങളുടെയും വാർത്തകൾ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. മലയാള മനോരമയുടെ ഏറ്റവും പ്രധാന വാർത്ത, കസ്തൂരിരംഗൻ സമിതി റിപ്പോർട്ടിൽ പരിസ്ഥിതി സൗഹൃദ വികസനത്തിന് പച്ചക്കൊടി. പരിസ്ഥിതി ലോല, കേരളത്തിൻ്റെ മൂന്നിലൊന്ന് പ്രദേശങ്ങളും പരിസ്ഥിതി ലോലമാണ് എന്ന് ഉള്ള വാർത്തയ്ക്കാണ് അവർ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഒപ്പം ആതിരപ്പള്ളി പദ്ധതി തള്ളാനാവില്ല എന്ന് കസ്തൂരിരംഗൻ സമിതി റിപ്പോർട്ടിലെ ശുപാർശയുള്ളതും സംസ്ഥാനത്തിന് കുറച്ച് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രതീക്ഷ വെച്ചു പുലർത്താവുന്നതാണ് എന്ന രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ മൂന്നിലൊന്നും പരിസ്ഥിതി ലോലം, കസ്തൂരിരംഗൻ സമിതി റിപ്പോർട്ടിൽ പരിസ്ഥിതി സൗഹൃദ വികസനത്തിന് പച്ചക്കൊടി. ആതിരപ്പള്ളി പദ്ധതി തള്ളാനാവില്ല. കേരളത്തിൽ വൈദ്യുതി ആവശ്യം കണക്കിലെടുക്കുമ്പോൾ ആതിരപ്പള്ളി പദ്ധതിയുടെ പ്രാധാന്യം തള്ളിക്കളയാനാവില്ലെന്ന് കസ്തൂരിരംഗൻ സമിതി വിലയിരുത്തി. വൈദ്യുതി പദ്ധതി ഉദ്ദേശിക്കുന്ന സ്ഥാനത്തിന് കുറച്ച് മുകളിൽ അണക്കെട്ടുണ്ട്. വെള്ളത്തിൻ്റെ ലഭ്യതയെക്കുറിച്ച് ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട്. ഈ പദ്ധതി നടപ്പാകുമ്പോൾ നഷ്ടമാകുന്ന ജൈവ സമ്പത്ത് പരിശോധിക്കുമ്പോൾ ഊർജ്ജ ഉൽപ്പാദനത്തിനാണോ ജൈവസമ്പത്ത് സംരക്ഷണത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇനിയും ഉണ്ടാവേണ്ടതാണെന്നും പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായിട്ട് വീണ്ടും ഈ പദ്ധതി കൊണ്ടുപോകാവുന്നതാണെന്നും ഈ റിപ്പോർട്ടിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒപ്പം കർണാടക ബി ജെ പി ഓഫീസിനടുത്ത് സ്ഫോടനം നടന്നതിൻ്റെ ചിത്രപടക്കം കൊടുത്തുകൊണ്ട് സംശയം ഇന്ത്യൻ മുജാഹിദിനെയാണെന്ന് അവർ പ്രത്യേക ബോക്സ് വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റു വലിയ വാർത്തകൾക്കൊന്നും മനോരമയുടെ ഒന്നാം പേജിൽ വലിയ പ്രാധാന്യം ലഭിച്ചിട്ടില്ല. മനോരമയുടെ അകത്ത പേജിലേക്ക് എത്തുമ്പോൾ ഇന്നലെ ഒരു പ്രാദേശിക വാർത്ത, വെള്ളക്കടവിൽ വാഹനാപകടമുണ്ടായി സ്കൂൾ വിദ്യാർത്ഥികളുമായിട്ട്. അതായത് ഒരു നടന ഗ്രാമത്തിൽ ക്ലാസ്സിന് പോയ കുട്ടികളുമായി പോയ വണ്ടി വാഹനം മറിഞ്ഞതിൻ്റെ നല്ല ചിത്രങ്ങളും മൂന്ന് പടവും വാർത്തയും കൊടുത്തുകൊണ്ട് കുറച്ച് കളർ ചിത്രം തന്നെ കൊടുക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നു. അവരുടെ പ്രധാന വാർത്താ പേജിൽ ഇന്ന് മുതൽ രാവിലെ ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോഡ് ഷെഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒപ്പം എം വി രാഘവനെ രമേശ് ചെന്നിത്തല സന്ദർശിച്ചതടക്കം മോണോ റെയിൽ കൺസൾട്ടൻസി ഫീസ് കുറച്ചത്, പി സി ജോർജിനെതിരെ വിമർശനമായി ജോസ് വിഭാഗം വീണ്ടും രംഗത്തെത്തി തുടങ്ങിയ വാർത്തകൾക്കൊക്കെ അഞ്ചാൽ അവരുടെ പ്രധാനപ്പെട്ട പേജിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കസ്തൂരിരംഗൻ സമിതിയുടെ ശുപാർശകൾ ഒറ്റനോട്ടത്തിലെന്ന് പറഞ്ഞുകൊണ്ട് എഡിറ്റ് പേജിൽ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പ്രത്യേകം അക്കമിട്ട് നിർത്താൻ മനോരമ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം അവരുടെ എഡിറ്റോറിയൽ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ച തീരുമാനത്തിന് നല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ജ്ഞാനപീഠ പുരസ്കാരം രാവൂരി ഭരദ്വാജ് എന്ന് പറഞ്ഞ ചരിത്ര താരങ്ങളുടെ തിരശ്ശീലയ്ക്ക് പിന്നിലെ ഇരുണ്ട ജീവിതം വരച്ചു കാട്ടിയ രാവൂജി ഭരദ്വാജയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളും കാര്യമായ പ്രാധാന്യം നൽകാൻ വേണ്ടി അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒപ്പം ഭാവി തന്ത്രം മെനയാൻ ബി ജെ പി നേതൃയോഗം ഇന്ന് ദില്ലിയിൽ ചേരുന്നു. ആ വാർത്തയ്ക്ക് മറ്റു പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനോരമ കാര്യമായൊരു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഐ പി എൽ വാർത്തയ്ക്കാണ് സ്പോർട്സ് പേജിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗവും അവർ നീക്കിവെച്ചിരിക്കുന്നത്. അതിൽ തന്നെ മിശ്രയുടെ മുന്നിൽ പൂനെ കരിഞ്ഞു. പൂനെക്കെതിരെ ഹാട്രിക് നേടിയ ഹൈദരാബാദ് സൺറൈസേഴ്സ് അമിത് മിശ്രയുടെ ആഹ്ലാദത്തിൻ്റെ നല്ലൊരു ചിത്രമടക്കം ഐ പി എൽ വാർത്തയ്ക്കാണ് നല്ല പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഒപ്പം മറ്റു പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒളിമ്പിക് മെഡൽ ലക്ഷ്യമിട്ട് കൊച്ചിയിൽ ഒരു അക്കാദമി വരുന്നുവെന്നും ടി സി യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻകൈയിലാണ് ഇത് വരുന്നതെന്നുമുള്ള ഒരു വാർത്തയ്ക്കും ഐ പി എല്ലിനൊപ്പം തന്നെ അവർ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളിൽ നിന്നും എടുത്തു പറയാവുന്ന തരത്തിൽ എന്തെങ്കിലും വാർത്തകൾ ഇന്ന് മനോരമയിലും കാര്യമായിട്ട് നൽകിയിട്ടില്ല. മാതൃഭൂമിയിലേക്ക് എത്തുമ്പോൾ മാതൃഭൂമി സ്ഫോടന വാർത്തയ്ക്കാണ് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അവർ ഏതാണ്ട് അവരുടെ ലീഡ് വാർത്തയും ഒന്നാം പേജിൻ്റെ ഏതാണ്ട് പകുതി ഭാഗത്തോളം ചിത്രമടക്കം ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഫോടനത്തിൻ്റെ വാർഷിക ദിനത്തിലാണ് വീണ്ടും സ്ഫോടനമുണ്ടായത്. പോലീസുകാരടക്കം 16 പേർക്ക് പരിക്ക്, 7 വാഹനങ്ങൾ പൂർണ്ണമായി കത്തിനശിച്ചു, ബോംബ് വെച്ചത് മോഷ്ടിച്ച ബൈക്കിൽ ഇന്ത്യൻ മുജാഹിദിനെ സംശയം. ഇത്രയും കാര്യങ്ങൾ വളരെ വലിയ പ്രാധാന്യത്തോടെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് മാരക വിഷമടങ്ങുന്ന തപാൽ ലഭിച്ചു എന്നുള്ള വാർത്തയ്ക്കും ഒന്നാം പേജിൽ അവർ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഈ അതിലുണ്ടായിരുന്ന വിഷം ശ്വസിക്കുകയോ ഉള്ളിൽ പോവുകയോ ചെയ്താൽ മരണമടക്കം ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായേക്കാവുന്നതാണ് എന്ന്
ഒന്നാം പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു. പകൽ തുടർച്ചയായി ഒരു മണിക്കൂർ, രാത്രി അരമണിക്കൂർ തുടരും. ലോഡ് ഷെഡിങ്ങിൻ്റെ കാര്യവും ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇന്നലെ മന്ത്രിസഭാ യോഗ തീരുമാനത്തിലെടുത്ത മോണോറോയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ DMRCയുമായി ധാരണാപത്രം ഒപ്പിടുമെന്ന കാര്യവും ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നു. ദാവൂദി ഭരദ്വാജിക്ക് ജ്ഞാനപീഠം കിട്ടിയ കാര്യം, അതും ഒന്നാം പേജിൽ തന്നെ കളർ ചിത്രമടക്കം കൊടുക്കാൻ മാതൃഭൂമി ശ്രദ്ധിച്ചിരിക്കുന്നു. മനോരമയേക്കാൾ അവരുടെ ഒന്നാം പേജിൽ കൂടുതൽ വാർത്തകൾ ഉൾക്കൊള്ളിക്കാനും അത് തന്നെ ദേശീയ വാർത്തകളടക്കം ഉൾക്കൊള്ളിക്കാനും അവർ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അഭിമാനമായിട്ട് മലയാളം വിക്കിപീഡിയയിലെ ലേഖനങ്ങളുടെ എണ്ണം 30,000 കവിഞ്ഞു വളർന്നിരിക്കുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ട് 2-3 ദിവസം മുമ്പ് വന്ന വാർത്തയാണ്. അതിന് എഡിറ്റോറിയൽ എഴുതാനാണ് ഇന്നിപ്പോൾ മാതൃഭൂമി പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ റേഷൻ കടക്കാരൻ്റെ ധർമ്മസംഘടനകളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരമ്പരയും അവർ നേരത്തെ തുടങ്ങിയതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, ഡോക്ടർമാരുടെ മരുന്ന് കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന നിയമവിധേയമാക്കുന്നു എന്നുള്ളൊരു വാർത്ത മറ്റു പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മാതൃഭൂമി കൊടുത്തിരിക്കുകയാണ്. ഇനി മുതൽ ഡോക്ടർമാരെ മരുന്ന് കമ്പനികൾക്ക് സ്പോൺസർ ചെയ്യാം. അതിനുവേണ്ടി നിയമത്തിൽ മെഡിക്കൽ കൗൺസിൽ ചട്ടങ്ങളുടെ 6-8 അതിൽ ഭേദഗതി വരുത്താൻ പോകുന്നു എന്നുള്ളൊരു കാര്യത്തിനും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. മനോരമ വലിയ പ്രാധാന്യം കൊടുത്ത അതിരപ്പുള്ള പദ്ധതിക്ക് മാതൃഭൂമി അകത്തെ പേജിൽ മാത്രമാണ് സ്ഥാനം നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് കൊടുത്തിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി മാറ്റാൻ പിണറായി വിജയൻ കൊച്ചിയിൽ ക്യാമ്പ് ചെയ്ത് സെക്രട്ടേറിയറ്റ് മെമ്പർമാരുടെ അഭിപ്രായം തേടി എന്നുള്ള വാർത്തയ്ക്കും അഞ്ചാം പേജിൽ അവർ പ്രാധാന്യം നൽകിയിരിക്കുന്നു. PC ജോർജിനെ ചൊല്ലി വീണ്ടും മാണി ഗ്രൂപ്പിൽ കലഹമുണ്ടാകുന്നതും ഷൊർണൂരിലെ MR മുരളിയുടെ പാർട്ടി CPMമായിട്ട് അടുക്കുന്നു എന്നുള്ള വാർത്തയ്ക്കും അവർ നല്ല പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഷൊർണൂരിൽ JVS കോൺഗ്രസ് ധാരണ പൊളിഞ്ഞു. CPMനോട് അന്ധമായ വിരോധമില്ലെന്ന് MR മുരളി പറഞ്ഞതും CPM നേതാക്കൾ പങ്കെടുത്ത വേദിയിൽ MR മുരളി പങ്കെടുത്തതും അദ്ദേഹം പങ്കെടുത്ത് സംസാരിച്ചതുമായ വാർത്തയ്ക്കും അവർ പ്രാധാന്യം നൽകിക്കൊണ്ട് ആ വിഷയം കാര്യമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ മാതൃഭൂമി ശ്രമിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിൻ്റെയും മിശ്രയുടെ ഹാട്രിക് വിജയത്തിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ട് IPL വാർത്തയ്ക്ക് തന്നെയാണ് മാതൃഭൂമിയിൽ വലിയ പ്രാധാന്യം കിട്ടിയിരിക്കുന്നത്. മനോരമയെ പോലെ തന്നെ ഏതാണ്ട് 3/4 ഭാഗത്തോളം അവർ അതിനെ നീക്കിവെക്കുമ്പോൾ കൊച്ചിയിൽ TC യോഹനൻ്റെ അക്കാദമി വരുന്നു എന്നുള്ള കാര്യത്തിനും അവർ നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. 15-ാം പേജിൽ മാതൃഭൂമി പ്രധാനമന്ത്രി പദ പ്രശ്നം, NDA യോഗം ചേരണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടതും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളും, ഒപ്പം തന്നെ അവർ ആരൊക്കെയാണ് ഇരു ഗ്രൂപ്പുകളും അവകാശമായിട്ട് രംഗത്തെത്തിയതും, TP വധക്കേസിൽ ഇനിയും കൂറുമാറ്റം തുടരുകയാണെന്നുള്ള കാര്യവുമടക്കം ഏതാണ്ട് കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചിരിക്കുന്നു. മംഗളത്തിലെ പ്രധാന വാർത്ത, സർക്കാരും കുടിവെള്ള കച്ചവടത്തിനെതാണ്. സിയാൽ മോഡൽ കമ്പനി രൂപീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ രംഗത്ത് വരുമ്പോൾ കുടിവെള്ളം സൗജന്യമായി നൽകേണ്ട സർക്കാർ തന്നെ കമ്പനി തുടങ്ങുന്നു. വെള്ളം വിൽക്കാൻ സിയാൽ മോഡൽ കമ്പനി ഒരുപക്ഷെ വെള്ളത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഒപ്പം തന്നെ ഒരു വെള്ളമടക്കം സർക്കാർ തന്നെ ഇനി ഈ ചൂഷണം ചെയ്തുകൊണ്ട് കുപ്പിവെള്ളമാക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും നല്ല പ്രാധാന്യത്തോടി കൊടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത, മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ളത് തമിഴ്നാട് തള്ളുന്ന ചകിരി കോഴികളെ തിന്നിറക്കുന്നത് കേരളമാണെന്നുള്ള ഒരു വാർത്തയ്ക്ക് അവർ ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു. രാസ വിഷവസ്തുക്കളടക്കം അടങ്ങിയിരിക്കുന്ന ഇറച്ചിയാണ് ഇങ്ങനെ കേരളത്തിൽ വിറ്റഴിക്കുന്നതെന്നുള്ള ഒരു വലിയ പ്രാധാന്യമുള്ള വാർത്ത തന്നെയാണ്. പക്ഷേ അതൊക്കെ പരിശോധിക്കാൻ കേരളത്തിൽ ഇനിയും സംവിധാനങ്ങൾ ഇല്ല എന്നും ഒന്നാം പേജിൽ അവരുടെ വാർത്തയിൽ പറയുന്നു. ലോഡ് ഷെഡിങ്ങിൻ്റെ കാര്യവും ബംഗളൂരു സ്ഫോടനത്തിൻ്റെ കാര്യവും ഒന്നാം പേജിൽ തന്നെ കൊടുക്കാൻ മംഗളം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കസ്തൂരിരംഗൻ പൊളിച്ചടിക്കുകയെന്നാണ് ഒന്നാം പേജിൽ തന്നെ അവർ വാർത്ത കൊടുത്തിരിക്കുന്നത്. മറ്റു പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ആ കാര്യം മംഗളം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി ഗാഡ്ഗിൽ കമ്മിറ്റി കൈകാര്യം ചെയ്യുമ്പോൾ അത് അത്ര ഗൗരവമാക്കേണ്ട എന്നാണ് കസ്തൂരിരംഗൻ സമിതി പറഞ്ഞിരിക്കുന്നത് എന്നാണ് മംഗളത്തിൻ്റെ വാർത്ത. ഒപ്പം ദിനേശ് മണി ജില്ലാ സെക്രട്ടറിയാവും തീരുമാനമെന്ന്, എറണാകുളത്ത് പിണറായി വിജയം എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകാൻ വേണ്ടി മംഗളം ശ്രമിച്ചിട്ടുണ്ട്. പരിയാരമെടുക്കുന്നതിൽ നടപടി ഇനി MV രാഘവൻ്റെ തീരുമാനമനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടി താല്പര്യമനുസരിച്ചായിരിക്കുമെന്ന് ചെന്നിത്തല ഉറപ്പ് നൽകിയ വാർത്തയും കൊടുത്തിരിക്കുന്നു. സർക്കാർ ആശുപത്രിയിലെ സിറിഞ്ചിൽ മാലിന്യം കണ്ടെത്തിയെന്ന വാർത്തയ്ക്കും ഇന്ന് മംഗളം നല്ല പ്രാധാന്യം നൽകിയിരിക്കുന്നു. പോലീസിലെ അഴിമതി അന്വേഷണം നേരിടുന്നത് മുൻ SP അടക്കം 12 പേർ ഇപ്പോൾ അന്വേഷണം നേരിടുകയാണെന്നുള്ള വാർത്തയ്ക്കും മംഗളം നല്ല പ്രാധാന്യം നൽകിയിരിക്കുന്നു. മറ്റ് പത്രങ്ങളിലൊന്നും ഇല്ലാത്ത ചില നല്ല വാർത്തകൾ ഒരുപക്ഷെ ഇന്ന് മംഗളത്തിൽ ഉണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം.
ഐ പി എൽ വാർത്തയ്ക്ക് തന്നെയാണ് മംഗളത്തിൻ്റെയും സ്പോർട്സ് പേജിൽ പ്രാധാന്യം കിട്ടിയിരിക്കുന്നത്. വിജയ മിശ്രിതമെന്നാണ് ഈ അമിത് മിശ്രയുടെ ഹാട്രിക്കിനെ അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സൺറൈസേഴ്സിന് 11 റൺസിൻ്റെ വിജയം നൽകിക്കൊണ്ട് അത്തരത്തിലൊരു നീക്കം. ഒപ്പം തന്നെ ഈ മറ്റ് ഏതൊക്കെ കളികളിലാണ് മിശ്ര ഇതുപോലെ ഹാട്രിക് നേടിയതെന്നുള്ള വിശദാംശങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. നടന്ന ഗ്രാമത്തിലെ വാൻ മറിഞ്ഞതിനും മംഗളത്തിനും നല്ല പ്രാധാന്യമുള്ളപ്പോൾ ഭാഗ്യക്കുറി നറുക്കെടുക്കാൻ ഇനി യന്ത്രത്തിൻ്റെ രൂപമാറ്റം സംഭവിച്ച യന്ത്രം ആയിരിക്കും വരുന്നതെന്ന് 2 ദിവസം മുമ്പുള്ള വാർത്തയ്ക്ക് ഇന്ന് വർണ്ണചിത്രമടക്കം നല്ല പ്രാധാന്യം മംഗളം നൽകിയിരിക്കുന്നു. കുറച്ചുകൂടി ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് കാര്യമായി എടുത്തിരിക്കുന്നത് ഒരുപക്ഷേ മാധ്യമമായിരിക്കും. ഗാഡ്ഗിലിനെ തിരുത്ത് പശ്ചിമഘട്ട സംരക്ഷണത്തിന് കർക്കശ്യം വേണ്ട കസ്തൂരിരംഗൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ കാര്യത്തിന് നല്ല പ്രാധാന്യം മാധ്യമ പത്രം കൊടുത്തിട്ടുണ്ട്. ഒപ്പം ബി ജെ പി ഓഫീസിലെ സ്ഫോടനം ഇനി മുതൽ പകൽ തുടർച്ചയായി 1 മണിക്കൂർ ആയിരിക്കും ലോഡ് ഷെഡിങ് തുടങ്ങിയ കാര്യങ്ങളും ഒപ്പം ഈ ജ്ഞാനപീഠ വാർത്തയ്ക്കും 1 പേജിൽ തന്നെ നല്ല പ്രാധാന്യം നൽകാൻ മാധ്യമം ശ്രമിച്ചിരിക്കുകയാണ്. ചോരപ്പാടുകൾ നിലവിളിക്കുന്നു നീതി എന്ന രീതിയിൽ ഒരു പരമ്പര, അതായത് വടക്കൻ മലബാറിലെ കൊലപാതക രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു അന്വേഷണ പരമ്പര അവർ തുടങ്ങുന്നതിൻ്റെ സൂചനയും അതിൻ്റെ വാർത്തയും 1 പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രവാസികളുടെ വിവരം ശേഖരിക്കാൻ സമഗ്ര സർവേ എന്ന വാർത്തയ്ക്ക് മാധ്യമം നല്ല പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം രാഷ്ട്രീയത്തിൽ ജോർജിനെ ചൊല്ലി മാണി ഗ്രൂപ്പിൽ അസ്വസ്ഥത പുകയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ വിഷയങ്ങൾ വളരുകയാണെന്ന രീതിയിൽ വലിയ പ്രാധാന്യം നൽകി വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇനി മേയറോട് ആരാധന വേണ്ട, ബഹുമാനം മാത്രം മതിയെന്ന്, ഇനി മുതൽ ആരാധ്യയായ മേയർ എന്ന് പറയേണ്ട, ബഹുമാനപ്പെട്ട മേയർ എന്ന് പറഞ്ഞാൽ മതി എന്ന കാര്യത്തിനും അവർ നല്ല പ്രാധാന്യത്തോടുകൂടി ആ വാർത്ത കൊടുത്തിരിക്കുകയാണ്. പൊന്നിന് തിളക്കം കുറയുമ്പോൾ സ്വർണ്ണവില താഴോട്ട് പോകുന്നതിൻ്റെ സൂചന വെച്ചുകൊണ്ടാണ് അവരുടെ എഡിറ്റോറിയൽ. ഒപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ വയോധികൻ്റെ പോരാട്ടം വൻ പാർട്ടിയോട്, തലശ്ശേരിയിലെ ഫസൽ വധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പോകാതിരിക്കുന്ന സി പി എം തന്നെയാണ് സലീമിനെ വധിച്ചെന്ന് ഈ ഫസൽ വധവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ ലേഖന പരമ്പര തുടങ്ങുന്നതിൻ്റെ സൂചനയാണ് വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. ഐ പി എല്ലിലും നേരത്തെ ഐ പി എൽ വാർത്തകൾക്ക് അത്രയധികം പ്രാധാന്യം കൊടുക്കാതിരുന്ന മാധ്യമം ഇന്നിപ്പോൾ ഹാട്രിക് വീരൻ വിജയ് മിശ്രണം, മുംബൈ തോറ്റ അമ്പി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്പോർട്സ് പേജിൻ്റെ 3/4 ഭാഗവും ഐ പി എൽ വാർത്തയ്ക്ക് വേണ്ടി മാധ്യമം നീക്കിവെച്ചിരിക്കുകയാണ്. ദേശാഭിമാനിലാണെങ്കിൽ ലോഡ് ഷെഡിങ്ങിൻ്റെ കാര്യത്തിലാണ് അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്രഖ്യാപന നിയന്ത്രണം തുടരും, പകൽ ലോഡ് ഷെഡിങ് 1 മണിക്കൂറാക്കി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 1 പേജിലെ ലീഡ് വാർത്ത ലോഡ് ഷെഡിങ്ങിന് കാര്യമാണ്. ഒപ്പം അതിരപ്പള്ളി മാറ്റങ്ങളോടെ നടപ്പാക്കാം, അതിരപ്പള്ളി പദ്ധതി വേണമെന്നുള്ള പാർട്ടിയുടെ ഒരു നിലപാടടക്കം വെച്ചുകൊണ്ട് കസ്തൂരിരംഗൻ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ നല്ല പ്രാധാന്യം. പശ്ചിമഘട്ട മേഖലയെ 2 തിരിച്ചു. കേരളത്തിൽ മേഖലയുടെ 44.15% പരിസ്ഥിതി ദുർബലം തുടങ്ങിയ കാര്യങ്ങൾ 1 പേജിൽ തന്നെ പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിന് നല്ല പ്രാധാന്യം നൽകിയിരിക്കുകയാണ്. മറ്റു പത്രങ്ങളില്ലാത്ത ഒരു പ്രധാന വാർത്ത ദേശമാനുള്ളത് നഴ്സുമാരെ സർക്കാർ പറ്റിച്ചു എന്നാണ്. ബൽരാമൻ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിച്ചുകൊണ്ട് അവർക്ക് കിട്ടേണ്ട ശമ്പളം കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയെന്ന് അതിൻ്റെ വിശദാംശങ്ങൾ അവർ കൊടുത്തിരിക്കുകയാണ്. ഒപ്പം സ്പോർട്സ് പേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തകൾക്ക് തന്നെയാണ് ദേശാഭിമാനിലും ഉള്ളത്. ഒപ്പം ബയേൺ ഫൈനലിൽ ഫുട്ബോളിന് കുറച്ച് പ്രാധാന്യം അവർ ദേശാഭിമാനി നൽകിയിരിക്കുന്നു. കേരള കൗമുദിയിലേക്ക് എത്തുമ്പോൾ ബി ജെ പി ഓഫീസിന് ബോംബ് വെച്ചതാണ് അവരുടെ പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം കേരളത്തെ വിളപ്പിൽ ചാലയാക്കാൻ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ വലിയ തോതിൽ കടന്നു വരുന്നു എന്നുള്ള വാർത്തയ്ക്കും അവർ പ്രാധാന്യം നൽകിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബ്ലാസ്റ്റിൻ്റെ വാർത്തയ്ക്ക് തന്നെയാണ് ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ബ്ലാസ്റ്റ് നിയർ ബാംഗ്ലൂർ ബി ജെ പി ഓഫീസ് എന്ന് ഹിന്ദു പറയുമ്പോൾ ടെറർ റീവിസിസ് ബാംഗ്ലൂർ വിത്ത് പോൾ ടൈം ബ്ലാസ്റ്റ് നിയർ ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സ്, അതായത് നേരത്തെ ഇതേ സ്ഥലത്ത് തന്നെ ബോംബ് സ്ഫോടനം ഉണ്ടായ സൂചിപ്പിച്ചുകൊണ്ട് വീണ്ടും തീവ്രവാദികൾ ബാംഗ്ലൂരിലെത്തി. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് സമയം കണക്കാക്കിയാണ് എത്തിയതെന്ന് പറഞ്ഞിരിക്കുന്നു. ഡെക്കൺ ക്രോണിക്കിളിൽ 17 പേർക്ക് പരിക്ക് ബാംഗ്ലൂർ ബ്ലാസ്റ്റ് എന്ന വാർത്തയ്ക്കും, ടൈംസ് ഓഫ് ഇന്ത്യയിലും ബോംബ് വാർത്തയ്ക്കും, ഒപ്പം അതിരപ്പള്ളി വാർത്തയ്ക്കും അവർ തുല്യ പ്രാധാന്യം നൽകിയിരിക്കുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ ഏതാണ്ട് മറികടക്കുന്ന രീതിയിൽ കസ്തൂരിരംഗൻ്റെ റിപ്പോർട്ട് തന്നെയാണ് പ്രധാന വാർത്തയായിട്ടുള്ളത്. ഒപ്പം ബി ജെ പി ഓഫീസിൽ അടുത്ത് ബോംബ് സ്ഫോടനമുണ്ടായ വാർത്തയ്ക്കുമാണ് ഐ പി എൽ വാർത്തകളും ഏതാണ്ട് തുല്യ പ്രാധാന്യത്തോടുകൂടി പത്രങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പി സി ജോർജിൻ്റെ വിഷയം ഉയർത്തിക്കാട്ടാനും ഒപ്പം പ്രവാസികളുടെ വിഷയം ഉയർത്തിക്കാട്ടാനും പത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധ വച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുകയും